പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും. സമകാലിക സംവാദത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ പത്രത്തിൻ്റെ ഒരു വാർത്തയാണ് കളമശ്ശേരി ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മോളി എന്ന 61-കാരി കൂടി മരണപ്പെട്ടിരിക്കുന്നു. ഇതോടെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 4. നാലാളുകളുടെ മരണത്തിനും നിരവധി നാശനഷ്ടങ്ങൾക്കും കാരണമായ ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ട് കേരളത്തിൽ അത് ചർച്ചയാകാത്തത് എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. തുടക്കം കേട്ടപ്പോൾ തന്നെ ആളുകൾക്ക് വിരസമായി തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ എത്രയോ പറഞ്ഞു കഴിഞ്ഞതല്ലേ, ഇനിയും എന്താണ് ഇത് തന്നെ പറയാനിരിക്കുന്നത് എന്ന ഒരു പൊതു ധാരണയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ സാമാന്യവൽക്കരണം തന്നെയാണ് ഇവിടെ പ്രശ്നവൽക്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കളമശ്ശേരി ഭീകരാക്രമണം എന്ന് ആരെങ്കിലും അബദ്ധത്തിലെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേൾക്കാതിരിക്കാൻ കാരണം അതൊരു ഭീകരാക്രമണം അല്ലാത്തതുകൊണ്ടാണ്. അല്ലല്ലോ, ഈ ആക്രമണം നടത്തിയത് മാർട്ടിനല്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, ഒരു മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ എത്ര വലിയ ഭീകരാക്രമണം എന്ന പേരിലായിരിക്കും പത്രങ്ങളും ചാനലുകളും വെണ്ടക്ക നിരത്തുക, അവരുടെ ബ്രേക്കിംഗ് ന്യൂസുകൾ ഉണ്ടാവുക, എന്തെല്ലാം ചർച്ചകളായിരിക്കും അതിനെ തുടർന്ന് കേരളത്തിൽ നടന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ മാർട്ടിനാണ് കുറ്റവാളി എന്നറിഞ്ഞതോടുകൂടി ഭീകരാക്രമണമില്ല, വിദേശ ബന്ധമില്ല, അവൻ്റെ മതത്തെക്കുറിച്ച് ചർച്ചയില്ല, അവൻ്റെ ജില്ലയില്ല, അവൻ്റെ അടിയാധാരം മാന്തി നോക്കുന്നില്ല. കുറച്ചൊക്കെ ആളുകൾ ജനം ടി വി പോലെയുള്ള, മറുനാടൻ പോലെയുള്ള, കർമ്മ ന്യൂസ് പോലെയുള്ള അവരൊക്കെ, ഇവൻ കുറച്ചു കാലം ഗൾഫിലായിരുന്നു, അവിടെ ചില അറബികളുമായോ അല്ലെങ്കിൽ ഭീകര സംഘടനകളോ, നിങ്ങൾ ഭീകര സംഘടന എന്നത് ക്വട്ടേഷൻ ഇട്ട് അറിയാം മനസ്സിലാക്കണം, അവർ പറയുന്ന ഭീകര സംഘടന ഏതെങ്കിലും മുസ്ലിങ്ങളുമായി അവന് ബന്ധമുണ്ടായിരുന്നോ എന്നന്വേഷിക്കുവാനുള്ള ഒരു തുടക്കമൊക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഫലം നാസ്തിയായതോടുകൂടി എല്ലാവരും പത്തിമടക്കി വാല് ചുരുട്ടി സ്വന്തം മാളങ്ങളിലേക്ക് വലിഞ്ഞുപോയില്ലേ. എന്തൊരു വിരോധാഭാസമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്! എന്താണ് പൊതുമനസാക്ഷി ഇതിനെതിരെ ഉണരാത്തത്? ഇതെന്താണ്? നമ്മളൊരാള് പറയുമ്പോൾ പോലും ഇതൊക്കെ പറഞ്ഞു പഴിഞ്ഞതല്ലേ, ഇനി എന്താണ് പറയാനുള്ളത് എന്ന് തോന്നുന്ന ഒരു മുഖം ചുളിച്ചിൽ ഉണ്ടാകുന്നത്. നമ്മുടെ സമൂഹം എത്രമാത്രം പോളറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, നമ്മുടെ സമൂഹം എത്രമാത്രം പ്രതികരണങ്ങളിലും വാർത്തകളെ സമീപിക്കുന്നതിലും സെലക്റ്റീവായി മാറിയിരിക്കുന്നു, നമ്മുടെ സംസ്ഥാനം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ സൂചനയല്ലേ ഇത്? അങ്ങനെ സംസ്ഥാനത്തെ അങ്ങോട്ട് പോകാൻ അനുവദിക്കാമോ? അതിനെ തിരിച്ചു പിടിക്കുവാനുള്ള എന്ത് ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ കേവലം ഇത്തരം വർത്തമാനങ്ങൾ കേട്ടിങ്ങനെ അഭിരമിച്ച് തിരിച്ചുപോയാൽ പോരാ, നിലവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പൊതുബോധത്തെ കൗണ്ടർ ചെയ്യാനുതകുന്ന മറുബോധം സൃഷ്ടിച്ചെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നാലല്ലേ സാധ്യമാവുകയുള്ളൂ. ഈ പൊതുബോധം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായതല്ല. ഇവിടെയുള്ള ചാനലുകൾ, പത്രക്കാർ, സിനിമക്കാർ, സാഹിത്യകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയെ നിയന്ത്രിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒത്തൊരുമിച്ചുള്ള ദീർഘകാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ പൊതുബോധം. അതിനെ മറികടക്കണമെങ്കിൽ ഇത്തരം മേഖലകളിലുള്ള ആളുകൾ ഇതിൻ്റെ അപകടം മനസ്സിലാക്കുകയും ഈ പൊതുബോധം മാറ്റിപ്പണിയാനുള്ള, ഈ പൊതുബോധത്തെ തകർക്കുകയും പകരം മറുബോധം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നാലല്ലേ സാധ്യമാകൂ. അതിനുള്ള ഒരു ആഹ്വാനമായി എൻ്റെ ഈ സംസാരത്തെ
കാണണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക, നമ്മൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക, ബധിരകർണങ്ങളിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ടേയിരിക്കുക. കുറെ കേൾക്കുമ്പോൾ അരോചകമായി തോന്നുമ്പോൾ ഒരു പക്ഷേ പ്രതികരിച്ചേക്കാം. അങ്ങനെ ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പൊതുബോധത്തെ മാറ്റി മറ്റൊരു ദരേശൻ സൃഷ്ടിച്ചെടുക്കുവാനും നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടുത്തലുകളുടെ അനീതിക്കിരയാകുന്നതിൻ്റെ വേദനിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ സാധ്യമാകുന്ന ആളുകളെല്ലാം മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.